കർത്താവിൽ പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠഭാഗം യൂണിറ്റ് 7 23 പാഠമാണ്. സഭാപിതാവായ ഇസായിലെ മാർക്ക് ഈഗോസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാട്രിസ്റ്റിക് അഥവാ വിജ്ഞാനിയം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് പാട്രിസ്റ്റിക് എന്ന് വെച്ചാൽ, 1st century മുതൽ 8th century വരെ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെയാണ് പാട്രിസ്റ്റിക് അഥവാ ഋതു വിജ്ഞാനിയം എന്ന പേര് നൽകി വിളിക്കുന്നത്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു പിതാവിനെയാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരുവനായ ഇസ്രായേലിലെ മാർക്ക് ഗീഗോറിയസ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഗീഗോറിയസ് എന്ന പേർ കേട്ടിട്ടുണ്ടോ? എന്താണ് ഗീഗോറിയസ് എന്ന പേരിന്റെ അർത്ഥം? ഗീഗോറിയസ് എന്ന പേരിന്റെ അർത്ഥം നിർന്നിരിക്കുന്നവൻ എന്നാണ്. ഗീഗോറിയസ് എന്ന പേരിൽ നമ്മുടെ സഭയിൽ എത്ര തിരുമേനിമാരുണ്ടായിരുന്നു എന്നറിയാമോ? 6 തിരുമേനിമാരുണ്ടായിരുന്നു. ആരെയൊക്കെയാണെന്ന് പറഞ്ഞേ? 1, പരിശുദ്ധ ഗീഗോറിയസ് മാർ ഗീഗോറിയോസ് അഥവാ പരിശുദ്ധനായ പരിമല കൊച്ചി തിരുമേനി. 2, ഗീഗോറിയസ് മാർ ഗീഗോറിയോസ് അഥവാ ഗീഗോറിയസ് ദ്വിതീയൻ കാതോലിക്ക. 3, കുര്യാക്കോസ് മാർ ഗീഗോറിയോസ് അഥവാ പാമ്പാടി തിരുമേനി. 4, വൈലിപ്പറമ്പിൽ ഗീഗോറിയസ് മാർ ഗീഗോറിയോസ്. 5, സുപ്രസിദ്ധ വേദശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ പൗലോസ് മാർ ഗീഗോറിയോസ്. 6, ഇപ്പോഴത്തെ തിരുവനന്തപുരം മദ്രാസിലെ മെത്രോപൊളിറ്റയും നമ്മുടെ സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റും ആയ ഡോക്ടർ ഗബ്രിയൽ മാർ ഗീഗോറിയോസ് തിരുമേനി എന്നിവരാണ് ഈ 6 തിരുമേനിമാർ. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരുവനും വലിയ മാർ ബെസലിയോസിന്റെ ഇളയ സഹോദരനുമായ ഇസ്രായേലിലെ മാർ ഗീഗോറിയസിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. AD 355 കൈസരയിലാണ് ഗീഗോറിയസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേർ യൗസേബിയസ് എന്നായിരുന്നു. മാതാവിന്റെ പേർ എമിലി എന്നു. വിശുദ്ധ മക്രീന ഗീഗോറിയസിന്റെ സഹോദരിയാണ്. മാതാപിതാക്കളുടെ ഭക്തി ജീവിതത്തിന് പുറമെ അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ചത് മൂത്ത സഹോദരനായ ബെസലിയോസ് ആയിരുന്നു. കൈസരിയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഏദൻസിൽ ഉപരിപഠനത്തിന് നടത്തി. അക്കാലത്ത് വേദശാസ്ത്ര വിഷയങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം വിശ്വസാഹിത്യ കൃതികൾ, തത്വചിന്ത, വൈദ്യശാസ്ത്രം എന്നിവയൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ഭാഷാ അധ്യാപകനായി ജോലി നോക്കുന്ന സമയത്താണ് അദ്ദേഹം തെയോസോഫിയ എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നത്. തെയോസോഫിയ ഒരു ഷെമാശിനി ആയിരുന്നുവെന്നും പറയപ്പെടുന്നു. നമുക്കറിയാം മാർക്ക് ഗീഗോറിയസിന്റെ സഹോദരനായ ബെസലിയോസ് സമൂഹ സന്യാസി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പിതാവാണ്. അദ്ദേഹം അനേക ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ബെസലിയോസ് ഐറിസ് നദീതീരത്ത് സ്ഥാപിച്ച ഒരു ആശ്രമത്തിൽ ഗീഗോറിയോസ് പോയി താമസിച്ചു തുടങ്ങി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്ക് മാറ്റം വന്നു. വലിയ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ ദാർശനിക ചിന്തകൾ യോഗാത്മക മാനങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. ഒരു സന്യാസിയെ ജീവിക്കുവാൻ മാർക്ക് ഗീഗോറിയോസ് ആഗ്രഹിച്ചു. ആ കാലത്ത് ഒരു പതിവുണ്ടായിരുന്നു, വിവാഹിതരായ ദമ്പതികൾ പരസ്പര സമ്മതത്തോടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിവാഹ ജീവിതത്തിൽ നിന്ന് ഒഴിയുന്ന രീതി, ആ വഴിക്ക് അദ്ദേഹം തിരിഞ്ഞിരിക്കുവാനാണ് സാധ്യത. അങ്ങനെ ആശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച മാർക്ക് ഗീഗോറിയോസ് എഴുത്തും വായനയും ശക്തമായി തുടർന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പണ്ഡിത ലോകത്തെ വളരെ വിസ്മയം ഉളവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, വിവാഹിതനായ അദ്ദേഹം പിന്നീട് കന്യകത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെർജിനിറ്റിയെ കുറിച്ച് വളരെ പ്രകീർത്തി ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ഗീഗോറിയസിന്റെ ജീവിതം. മനസ്സിലായോ? അന്നേരം ഒന്നുകൂടി നോക്കിക്കേ. ഇസ്രായേലിലെ ഗീഗോറിയസിന്റെ സഹോദരനാരായിരുന്നു മാർക്ക് ബെസലിയോസ്. ഗീഗോറിയസിന്റെ പിതാവാരായിരുന്നു യൗസേബിയോസ്. മാർക്ക് ഗീഗോറിയസിന്റെ മാതാവാരായിരുന്നു എമിലിയ. സഹോദരിയുടെ പേര് വിശുദ്ധ മക്രീന.
അദ്ദേഹം എവിടെയാണ് പഠിച്ചത്? പ്രാഥമിക വിദ്യാഭ്യാസം കൈസരിയിലും ഉപരിപഠനം ഏതൻസിലും. ആദ്യകാലത്ത് അദ്ദേഹത്തിന് താല്പര്യമുള്ള മേഖലകൾ ഏതൊക്കെയായിരുന്നു? വിശ്വസാഹിത്യ കൃതികൾ, തത്വചിന്തകൾ, വൈദ്യശാസ്ത്രം എന്നിവയൊക്കെയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്തുമായിരുന്നു? ജെവോസോവിയ എന്നാണ് മാർക്ക് യൂറിയോസിന്റെ ഭാര്യയുടെ പേര്. ഇനി നമുക്ക് ബാക്കി പാഠം പഠിക്കാം. സന്യാസിയായതിനു ശേഷം 371 മോർ ബസേലിയോസ് സഹോദരനായ മോർ ഗ്രിഗോറിയോസിനെ നിസായിലെ മെത്രോപൊളിത്തിയായി വാഴിച്ചു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഒരു വലിയ വിജയമായിരുന്നില്ല. മാർ ബസേലിയോസിന്റെ മരണത്തെ തുടർന്ന് 380 അദ്ദേഹം കൈസരിയുടെ മെത്രോപൊളിത്തിയായി. അരിയോസിന്റെ വേദവിവൃതത്തെ അദ്ദേഹം ശക്തമായി എതിർത്തുകൊണ്ട് എഴുതിയത് അരിയോന്യ പക്ഷക്കാരനായ റോമൻ ചക്രവർത്തിയായ വാലൻസിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മാർ ഗ്രിഗോറിയോസിനെ നാടുകടത്തി എങ്കിലും ചക്രവർത്തിയുടെ മരണശേഷം അദ്ദേഹം തിരികെ വന്നു. ദൈവത്തിന്റെ സ്നേഹം ആരെയും നിത്യനരകത്തിലേക്ക് അയക്കുവാൻ ഇടയാക്കുകയില്ലെന്നും അതിനാൽ ഒടുവിൽ എല്ലാവർക്കും രക്ഷ ലഭിക്കും എന്നുള്ള ചിന്ത പണ്ഡിതനായ ഉറുകിനെ പോലെ അദ്ദേഹം വെച്ചു പുലർത്തി. ഈ സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് സാർവത്രിക രക്ഷാ സിദ്ധാന്തം. അന്നേരം ഒന്നുകൂടി നോക്കി ഒന്ന് പറഞ്ഞേ, എന്താണ് സാർവത്രിക രക്ഷാ സിദ്ധാന്തം? ദൈവത്തിന്റെ സ്നേഹം ആരെയും നിത്യനരകത്തിലേക്ക് അയക്കുവാൻ ഇടയാക്കുകയില്ല, അതിനാൽ ഒടുവിൽ എല്ലാവർക്കും രക്ഷ ലഭിക്കും. ഭാഗ്യാസ്മരണനായ ഗീവർഗീസ് മാർ ഉസ്താത്തിന്മേനി പരിധികളില്ലാത്ത ദൈവസ്നേഹത്തിന്റെ ഈ ആശയത്തോട് യോജിപ്പുള്ള ആളായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് നോക്കാം. മാർ ഗ്രിഗോറിയോസിന്റെ രചനകൾ സാഹിത്യ ഭംഗിയും ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞവയാണ്. നമ്മുടെ സഭയുടെ ലോകപ്രസിദ്ധ വേദശാസ്ത്രജ്ഞനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിനിമേനി ഇസൈലെ മാർ ഗ്രിഗോറിയോസിന്റെ തത്വചിന്തകളെ വളരെ ആകൃഷ്ടനായി ഒരു വ്യക്തിയാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിനിമേനി തന്റെ രചനകളിൽ നിസ്സായിലെ മാർ ഗ്രിഗോറിയോസിനെ പറ്റി വളരെ പ്രതിപാദിച്ചിട്ടുണ്ട്. ദൈവം, ലോകം, മനുഷ്യൻ ഇവ മൂന്നിനെയും സമന്വയിപ്പിക്കുന്ന ക്രിസ്തീയ വേദശാസ്ത്രം വിശ്വാസത്തിനും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ നിസ്സായിലെ മാർ ഗ്രിഗോറിയോസ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ കണ്ടെത്തൽ. 381 കുസ്തന്തിനോപോളിസിൽ വെച്ച് നടന്ന രണ്ടാം സാർവത്രിക സിനോഡിൽ സംബന്ധിച്ച മോർ ഗ്രിഗോറിയോസ് സഭയുടെ വിശ്വാസ പ്രമാണം ക്രോഡീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. വിശുദ്ധ തൃത്വം, ക്രിസ്തുവിന്റെ ജഡധാരണം, രക്ഷ, വിശുദ്ധ കൂദാശകൾ, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട് എന്നിവയെക്കുറിച്ചൊക്കെ ആധികാരികമായി അദ്ദേഹം പഠിപ്പിച്ചു. സാമൂഹ്യ വിഷയങ്ങളിൽ അടിമ സമ്പ്രദായം തിന്മയാണെന്ന് അദ്ദേഹം ശക്തമായി പഠിപ്പിച്ചു. നിസ്സായിലെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാർ ഗ്രിഗോറിയോസ് 394 മരിച്ചു. മനസ്സിലായോ? ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 1, ഗ്രിഗോറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: ഉണർന്നിരിക്കുവീൻ. ചോദ്യം 2, മാർ ഗ്രിഗോറിയോസിന്റെ മൂത്ത സഹോദരന്റെ പേരെന്ത്? ഉത്തരം: വലിയ മാർ ബസേലിയോസ്. ചോദ്യം 3, ആദ്യകാലത്ത് അദ്ദേഹത്തിന് താല്പര്യമുള്ള മേഖലകൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം: നിസായിലെ മാർ ഗ്രിഗോറിയോസിന് വിശ്വസാഹിത്യ കൃതികൾ, തത്വചിന്ത, വൈദ്യശാസ്ത്രം എന്നിവയിലായിരുന്നു ആദ്യകാലത്ത് താല്പര്യമുള്ള മേഖലകൾ. ചോദ്യം 4, നിസായിലെ മാർ ഗ്രിഗോറിയോസിന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഉത്തരം: പിതാവായ യൗസേബിയോസിന്റെയും
മാതാവായ എമിലിയയുടെയും ഭക്തി ജീവിതത്തിന് പുറമെ മൂത്ത സഹോദരനായ വിശുദ്ധ ബസേലിയോസും അദ്ദേഹത്തെ സ്വാധീനിച്ചു. ചോദ്യം 5. മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ നിങ്ങൾക്കറിയാവുന്നത് ആരെയല്ല? ഉത്തരം 1. പരിശുദ്ധ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് അഥവാ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി. 2. ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് അഥവാ ഗീവർഗീസ് ദുതിയൻ കാത്തോലിക്ക ബാവ തിരുമേനി. 3. കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് അഥവാ പാമ്പാടി തിരുമേനി. 4. സുപ്രസിദ്ധ വേദശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. 5. ഇപ്പോഴത്തെ തിരുവനന്തപുരം ഭദ്രസന മെത്രപ്പൊലിത്തയും നമ്മുടെ സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ചോദ്യം 6. മാർ ഗ്രിഗോറിയോസിന്റെ ജീവിതത്തിലെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടാമോ? ഉത്തരം: വിവാഹിതനായിരുന്ന മാർ ഗ്രിഗോറിയോസ് പിന്നീട് കന്യകത്വത്തെക്കുറിച്ച് വളരെ പ്രകീർത്തിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വൈരുദ്ധ്യമാണ്. ചോദ്യം 7. മാർ ഗ്രിഗോറിയോസിൻ്റെ ജീവിതത്തിലെ വൈശിഷ്ട്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: വിശുദ്ധ തൃത്വം, ക്രിസ്തുവിൻ്റെ ജഡധാരണം, രക്ഷ, വിശുദ്ധ കൂദാശകൾ, പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് എന്നിവയെക്കുറിച്ചൊക്കെ ആധികാരികമായി അദ്ദേഹം പഠിപ്പിച്ചു. സാമൂഹ്യ വിഷയങ്ങളിൽ അടിമ സമ്പ്രദായം തിന്മയാണെന്ന് അദ്ദേഹം ശക്തമായി പഠിപ്പിച്ചു. ഇവയാണ് മാർ ഗ്രിഗോറിയോസിൻ്റെ ജീവിതത്തിലെ വൈശിഷ്ട്യങ്ങൾ. ചോദ്യം 8. കുസ്തന്തിനിപ്പോലിസ് സുനോദിയസുമായി മാർ ഗ്രിഗോറിയോസിനുള്ള ബന്ധം എന്തായിരുന്നു? ഉത്തരം: AD 381 കുസ്തന്തിനിപ്പോലിസിൽ വെച്ച് നടന്ന രണ്ടാം സാർവത്രിക സുനോദിയസിൽ സംബന്ധിച്ച മാർ ഗ്രിഗോറിയോസാണ് സഭയുടെ വിശ്വാസ പ്രമാണ ക്രോഡീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത്. ചോദ്യം 9. നിസായിലെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്ന പിതാവ് ആര്? ഉത്തരം: നിസായിലെ മാർ ഗ്രിഗോറിയോസ്. ചോദ്യം 10. സാർവത്രിക രക്ഷാ സിദ്ധാന്തം എന്നാൽ എന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ സ്നേഹം ആരെയും നിത്യനരകത്തിലേക്ക് അയക്കുവാൻ ഇടയാക്കുകയില്ലെന്നും അതിനാൽ ഒടുവിൽ എല്ലാവർക്കും രക്ഷ ലഭിക്കുമെന്നുള്ള ചിന്തയാണ് സാർവത്രിക രക്ഷാ സിദ്ധാന്തം. മനഃപാഠവാക്യം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫിലിപ്പിയർ 1:21. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവായ നിസായിലെ മാർ ഗ്രിഗോറിയോസെ, ദുഷ്ടലോകത്തിൻ്റെ കുരുക്കളിൽ ഉൾപ്പെടാതെയും പൂർണ്ണ ഹൃദയത്തോടെ ദൈവ ഇഷ്ടപ്രകാരം ഇരുന്നതിനുമായ നിനക്ക് ഭാഗ്യം. ലോകമോഹങ്ങളിൽ നിന്നും അശുദ്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അഴിഞ്ഞു പോകുന്നതായ ശരീരത്തെ സ്നേഹിക്കാതെ ആത്മരക്ഷയെ മാത്രം ആഗ്രഹിച്ചവനായ നിന്റെ ഓർമ്മ ഞങ്ങൾക്ക് വാഴുവിനായി തീരണമേ. ആമേൻ.